കേരളത്തിലെ കോവിഡ് മരണക്കണക്കിലെ പൂഴ്ത്തിവെപ്പ് കേന്ദ്രം ചോദ്യം ചെയ്തതോടെ പുനഃപരിശോധന നടത്താൻ ആരോഗ്യവകുപ്പ്. കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നറിയാൻ ജൂൺ 16 മുൻപുള്ള മുഴുവൻ മരണക്കണക്കും ആരോഗ്യവകുപ്പ് പുനഃപരിശോധിക്കും. പരാതിയുള്ളവയിൽ പ്രത്യേക പരിശോധന നടത്താനും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ കോവിഡ് മരണക്കണക്കിൽ തെറ്റുകൾ ഉണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ തിരക്കിട്ടുള്ള പുനഃപരിശോധന. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാകും പുനഃപരിശോധന. പരാതിയുള്ളവയിൽ മാത്രം പരിശോധന നടത്താമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നത്. എന്നാൽ പട്ടിക മുഴുവൻ പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്ന സാഹചര്യത്തിൽ പട്ടിക പൂർണ്ണമായും പുനഃപരിശോധിച്ച് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ പ്രത്യേക നിർദ്ദേശം നൽകുകയായിരുന്നു. 2020 ജനുവരി 30 സംസ്ഥാനത്ത് കോവിഡ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യ മരണമുണ്ടായത് മാർച്ച് 28. 2021 ജൂൺ 15 11,342 മരണങ്ങളാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവയ്ക്കൊപ്പം സാങ്കേതിക പിഴവുകൾ കാരണം മരണങ്ങൾ ഉൾപ്പെടുത്താതെ വിട്ടുപോയിട്ടുണ്ടോയെന്ന് പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോവിഡ് പോസിറ്റീവായ ആൾ മറ്റേതെങ്കിലും കാരണത്താലാണ് മരിക്കുന്നതെങ്കിൽ മരണകാരണം കോവിഡായി കണക്കാക്കാനാവില്ലെന്ന മാർഗനിർദ്ദേശം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേര് സഹിതമുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ശനിയാഴ്ച മുതൽ ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ജില്ല, മരിച്ചയാളുടെ പേര്, സ്ഥലം, പ്രായം, പുരുഷനോ സ്ത്രീയോ, മരിച്ച തീയതി എന്നിവയാണ് പട്ടികയിൽ ഉള്ളത്. മരിച്ചയാളുടെ പേരും സ്ഥലവുമാണ് പുതുതായി ഉൾപ്പെടുത്തിയത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പട്ടികയിൽ തങ്ങളുടെ ഉറ്റവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ മാർഗമില്ലെന്ന പരാതിക്ക് ഇതോടെ പരിഹാരമായി. കോവിഡ് മരണം നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കണമെന്ന് കേരളം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. കോവിഡ് മരണക്കണക്കിലെ പൂഴ്ത്തിവെപ്പിൽ കേന്ദ്രം അതൃപ്തി അറിയിച്ചിരുന്നു. ഡിസംബർ, ജനുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ചില കോവിഡ് മരണങ്ങൾ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ സംശയിക്കുന്നത്. വൈകിട്ട് മുഖ്യമന്ത്രി പുറത്തുവിടുന്ന കോവിഡ് മരണക്കണക്കുകൾ പോലും ശരിയല്ല എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കോവിഡ് മരണങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടങ്ങളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും കണക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് മറുപടി പറയാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ഇപ്പോൾ കോവിഡ് മരണക്കണക്കിലെ പൂഴ്ത്തിവെപ്പിൽ സർക്കാർ ആകെ പ്രതിരോധത്തിലാണ്. സർക്കാർ വാദങ്ങളെ പൊളിക്കുന്ന വിവരങ്ങൾ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പുറത്തുവിടുന്നുണ്ട്. പിന്നാലെ കേന്ദ്രത്തിൽ നിന്ന് ചോദ്യം കൂടി വന്നതോടെ പ്രതിസന്ധിയിലാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തതയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.